നിങ്ങൾക്ക് തമ്മിൽ നല്ല മനപ്പൊരുത്തമില്ലേ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പയങ്കുമ്പിൻ പല ചോദ്യങ്ങളും ചോദിച്ചു വാളിപ്പോയാലോ. അത്യാവശ്യം അങ്ങനെയല്ല, നമ്മളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. നമ്മള് ട്രാവൽ ചെയ്തോണ്ടിരിക്കല്ലേ, ഇപ്പോഴും 4 വർഷം വരെയാണല്ലോ. ഇപ്പോഴും ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അത് ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾ പറഞ്ഞല്ലോ പറ്റില്ല. നീ ക്വസ്റ്റ്യൻ തരൂലേ? അല്ല, ക്വസ്റ്റ്യൻ അല്ല, ഇത് മനപ്പൊരുത്തം റേറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ സഹായിച്ചേരാം. വീടിച്ചതിന്റെ അടിയ ഉണ്ടായിരിക്കും. മാസം പോലും ആയിട്ടില്ലടാ കല്യാണം കഴിഞ്ഞിട്ട്. ഞങ്ങളൊന്ന് ജീവിക്കട്ടെ. നിങ്ങളുടെ മനപ്പൊരുത്തം ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഐ നീഡ് മൈ ഓൾ പ്രോപ്പർട്ടീസ്, കം ഓൺ വിത്ത് മീ. ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടോ അവിടെ? പണി വരുന്നുണ്ട്. ഹേ, ദിസ് ഈസ് വെരി വെരി സിമ്പിൾ, ഭയങ്കര എന്റർടൈൻഡ് ആയിട്ടുള്ള ഒരു പരിപാടി. കൂപ്പിടിക്കാൻ പറ്റുമോ? ഓക്കേ, കൂപ്പിടിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും കോപ്പി ഒന്നും അടിക്കാൻ പറ്റില്ല. നോക്കരുത്, നോക്കുന്നുണ്ടോ എന്ന് ഒരാൾ നമ്മുടെ മച്ചനെ നോക്കണം കേട്ടോ. എഴുതി കഴിഞ്ഞിട്ട് പെൻ മാറ്റി പിടിക്കണം. ഓക്കെ, ടൈം ഒന്നുമില്ല. കുറച്ച് ഇങ്ങനെ തിരിച്ചു വെച്ചോ, നല്ലതായിട്ട് ഓട്ടക്കണ്ണ അറിയാന്നല്ലേ. മുടി വരെ കളർ ചെയ്തേക്കുന്നില്ല. ആ, പറഞ്ഞേ കേട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് കണ്ട സിനിമ? ടി വിയിലായിരിക്കാം, തിയേറ്ററിലായിരിക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ഒരുമിച്ച് കണ്ട ഒരു സിനിമ? മിണ്ടരുത്, നിങ്ങൾ മിണ്ടരുത്, എഴുതു മാത്രമേ ഉള്ളൂ, ആലോചിക്കാൻ മാത്രമേ ഉള്ളൂ. അത് പറയാൻ പറ്റില്ല, നിങ്ങൾ എഴുതിയേ പറ്റൂ. എനിക്ക് ഓർമ്മയില്ല. അല്ല, എന്തെങ്കിലും ഓർമ്മ എഴുതുക. എനിക്ക് സമയം വേണം. ഒരു ക്ലൂ കൊടുത്തു, കുഴപ്പമില്ല. പക്ഷെ അവിടെ മൈനസ് ചെയ്യും. വേണ്ട, അവിടെ ഒരു ഇൻഡു ഇട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഇൻഡു ഇട്ടെ. ഇൻഡു ഇട്ടോ. ഇനി മിണ്ടരുതേ, അത്രയും വലിയ ക്ലൂ കൊടുത്തു, എന്നിട്ടും പിടികിട്ടു. ഇനി ക്ലൂ കൊടുക്കരുത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ അത് കാണിച്ച്, അതേതാണ്? എം എസ് ധോണി. ഉറക്കത്തിൽ കണ്ടതാണ്. പടം കാണാൻ കേറുമ്പോ പടം ഉറങ്ങാൻ വേണ്ടി കേറരുത് സിനിമ തിയേറ്ററില്. അതെന്ത് സീൻ എന്നറിയോ? ഞാൻ പറയട്ടെ. ഞാൻ പറയട്ടെ, എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹം തോന്നി. അതായത് ഞാൻ ഒരു വീഡിയോ കണ്ടു. ഞാൻ പറയട്ടെ, പറഞ്ഞു നീ. ആ, ഞാൻ ഉറങ്ങിപ്പോയത് എന്തുകൊണ്ടാന്നല്ലേ എനിക്ക് ഓർമ്മയുണ്ട്. അതേതാ സിനിമ എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല, തിയേറ്ററിൽ കയറിയത്. അതായത് ഞാൻ ഒരു വീഡിയോ കണ്ടു ഫേസ്ബുക്കില്. ഇങ്ങനത്തെ ചില ഉപകാരങ്ങളുണ്ടല്ലേ, ചെവി പറയാം. ഞാൻ പറഞ്ഞുതരാം. അതായത് എന്നോട് ക്ഷമിക്കണം, ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാവും. അതായത് ഫേസ്ബുക്കിൽ ഞാനൊരു വീഡിയോ കണ്ടു. അതായത് ഇങ്ങനെ ഒരു ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ ഉപ്പ് വിതറിയിട്ട് ഗ്ലാസിന്റെ അറ്റം ഇങ്ങനെ നനച്ചിട്ട് ഗ്ലാസ് ഇങ്ങനെ വെച്ചിട്ട് അപ്പൊ അതിന്റെ ഗ്ലാസിന്റെ അറ്റത്ത് മൊത്തം ഉപ്പ്, പിന്നെ ഇങ്ങനെ പച്ചമുളക് അരിഞ്ഞ് പച്ചമുളക്, പിന്നെ ചെറുനാരങ്ങ, ഉപ്പ്, സോഡ, വോഡ്ക. അത് കണ്ടു കഴിഞ്ഞാലിടെ ഞാൻ വെള്ളം അടിക്കുന്ന ഒരാളല്ല, പക്ഷെ അത് ഞാൻ വൈൻ കുടിക്കാറുണ്ട്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹം. ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് വോഡ്ക വാങ്ങിച്ചോ. മാന്യമായി ഞാൻ എന്റെ അച്ഛനോട് ചോദിച്ചു. അങ്ങനെയൊന്നും എനിക്കറിയില്ലടാ പറയാൻ, ഇപ്പോഴും എനിക്കറിയില്ല. അപ്പൊ ഞാൻ എന്റെ അച്ഛനടുത്ത് മാന്യമായി പോയി ചോദിച്ചു, അച്ഛൻ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ട് എനിക്ക്, അച്ഛൻ ഓടിക്കോടുത്തു എന്ന് പറഞ്ഞു. പിന്നെ എന്റെ അടുത്ത ഓപ്ഷൻ പുള്ളിക്കാരനാണ്. ഞാൻ ചോദിച്ചു, എനിക്ക് ഇങ്ങനെ ഒരു സാധനമുണ്ട്, ചെയ്തു തരുമോ എന്ന് പറഞ്ഞാൽ. ഞാൻ ഇങ്ങനെ വാശി പിടിച്ചപ്പോ ഈ നേരത്തെ പറഞ്ഞ മറ്റേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അബി, ശരത്തോ, പുള്ളി, പുള്ളിക്കാരൻ. അപ്പൊ നമ്മളെല്ലാരും ഇങ്ങനെ കാറിലിരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ ഫസ്റ്റ് ടൈം ഞാൻ ആദ്യമായിട്ട് ഇരുന്ന് വെള്ളം അടിക്കുന്ന തപ്പഴാണ്. എന്നിട്ടാണ് അതല്ല, അതും ഇവര് ചെയ്തത് എന്താണെന്നറിയോ? ഇവരൊന്ന് ചെറിയ ബോട്ടിൽ വാങ്ങിച്ചു കേട്ടോ,
എല്ലാം അപ്പൊ തന്നെ വാങ്ങിച്ചു. സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് എല്ലാം വാങ്ങിച്ചു. ഉപ്പ്, സോഡ, മറ്റേ പച്ചമുളക് എല്ലാം ചെറുനാരങ്ങ ഒക്കെ മേടിച്ചിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ എനിക്ക് സെറ്റ് ചെയ്ത് ന്യൂസ് പേപ്പറിൽ ഞാൻ ആ വീഡിയോ കണ്ടപോലെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഇവര് ചെയ്ത് തന്നാന്ന് വെച്ചാൽ കൊറേ ചെറുനാരങ്ങയും കൊറേ സോഡ വെച്ചിട്ട് രണ്ട് തുള്ളി വോട്ട് കുറ്റിച്ചു. ഞാൻ കുടിക്കുമ്പോ ലൈം സോഡ പോലെ ഉണ്ടായി, പക്ഷെ എനിക്കറിയില്ല, ഞാൻ ഇത് മുമ്പ് കുടിച്ചിട്ടില്ല, ഞാനത് വിശ്വസിക്കും. പക്ഷെ കോമഡി എന്താന്ന് വെച്ചാൽ എന്നിട്ട് ഞാൻ ഫിറ്റായി. ഭാഗ്യ അത് മുഴുവൻ അയച്ചോ വീട്ടിൽ കയറാൻ പറ്റാത്ത തിയേറ്ററിൽ കൊണ്ടുപോയി. എനിക്ക് ഓർമ്മയില്ല തിയേറ്ററിൽ പോയ കാര്യം. രണ്ട് സിപ്പ് കുടിച്ചിട്ട് രണ്ട് ഡ്രോപ്പ് വോട്ട് കുറ്റിച്ചിട്ടുള്ളൂ. ഇവര് ലൈൻസോടെ എനിക്ക് ഉണ്ടാക്കി തന്നെ. ഞാനത് കുടിച്ചിട്ട് എനിക്ക് അതിന്റെ സ്മെല് കിട്ടിയപ്പോ തന്നെ ഞാൻ കിക്കായി. കാരണം ഫസ്റ്റ് ടൈമാ കുടിക്കുന്ന വ്യക്തിയല്ല. അല്ല അപ്പൊ അച്ഛനും അമ്മയും ക്ഷമിക്കണം, ഇനിയിപ്പൊ പറയാലോ. അപ്പൊ എന്നിട്ട് ഇവർ തന്നെ ഞാൻ ഫിറ്റായി. എനിക്ക് ഓർമ്മയുണ്ടത് ഞാൻ ലുലുമാളില് ഞാൻ ഭയങ്കര ബഹളത്തിലൊക്കെ ഇങ്ങനെ സംസാരിക്കും. മുന്നേറ്റ് തന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, മിണ്ടാണ്ടിരിക്കി എന്ന് പറഞ്ഞിട്ട് ചീത്ത. ഞാൻ എനിക്ക് പോകുന്നില്ല, ഞാൻ ഇങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തിയേറ്ററിൽ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഏത് സിനിമയ്ക്കാണെന്ന് എന്ന് എനിക്ക് ഓർമ്മയില്ല. ജനങ്ങളും തന്നെ പറഞ്ഞപ്പോഴേ ഞാൻ കിടന്നിറങ്ങി. അതുകൊണ്ടാണ് ഈ മൂവി അതുകൊണ്ട് കുറഞ്ഞു. കുറയാൻ പറ്റില്ല, പക്ഷെ അത് കൂട്ടാൻ പറ്റില്ല. ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഇതാണ് സിനിമയല്ലേ ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് കറഞ്ഞ കള്ളത്തരത്തിൽ വോട്ടേ അടിച്ചു കഴിഞ്ഞാൽ പോയിന്റ് കുറയുന്നു. അതല്ല രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയട്ടെ, അത് മാർക്ക് കൊടുക്കരുത്. കാരണം ഞാൻ കണ്ടിട്ടില്ല. ഇട്ടോ, ചുമ്മാ ഇട്ടോ. ഏത് ഒരുമിച്ച് കാണാൻ പോയത് കണ്ടില്ലല്ലോ. ഒരു മാർക്ക് കുറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും. ഓക്കെ ഉണ്ണി, ഹാറ്റ്സ് ഓഫ് ടു യു മാൻ. ഓക്കെ ഫസ്റ്റ് എന്റെ പേന മാറ്റണേ, പ്രപ്പോസ് ചെയ്ത ഡേറ്റ് എനിക്കറിയില്ല. ഡിസംബർ അല്ല, അന്ന് പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് വോട്ടേ ഒന്നും അടിച്ചിട്ടില്ലായിരുന്നല്ലോ അല്ലേ. പക്ഷെ എന്റെ ബോധം പോയി പോയി. കഴിഞ്ഞ ഏതോ ഒരു ഷോയില് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ദുർഗയുടെ ഫേവറേറ്റ് കഴിക്കാൻ, ഫേവറേറ്റ് ഡിഷ് അല്ലെങ്കിൽ ഫുഡ്. ഇടയ്ക്കൊക്കെ ഈസി തറ കൊടുക്കണമെന്ന് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അടി പിടിക്കും. അർജുന്റെ ഫേവറേറ്റ് ഫുഡ് എഴുതിക്കോ. ഉണ്ണിക്കൂട്ടൻ എന്ന അർജുന്റെ ഫേവറേറ്റ് ഡിഷ്. കൈക്ക് പേന മാറ്റിക്കേ, പല അടവ് ഇറക്കും. തുറന്നു മാത്രം മനസ്സിലാക്കിയ പോരാ അല്ലേ. നെല്ലിക്ക ജ്യൂസ് കാണിക്കേ, ഫിഷ് കറി. അവിടെ എന്താ എഴുതിയത്? അവിടെ എന്താ എഴുതിയേക്കുന്നത്? ബിരിയാണി. ബിരിയാണി. അപ്പൊ പോയിന്റ് ഇട്ടോ അവിടെ ഇൻഡു കിട്ടും. എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്. ഇത് നിങ്ങളുടെ കാൽക്കുലേഷൻ കറക്റ്റ് ആയിരിക്കും. ഇൻഡു കിട്ട് അല്ല അടുത്ത ചോദ്യം. ഉണ്ണിന് ബിരിയാണി ഇഷ്ടമല്ല, ഇനി ഞാനും ബിരിയാണി കഴിക്കില്ല. ഓക്കെ ഇനി ഇൻഡു കിട്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് മാർക്ക് കൂട്ടാൻ പാടില്ല, എം എസ് ധോണി കട്ട് ചെയ്തേ. അത് കുഴപ്പമില്ല, ഞങ്ങൾ കൂട്ടിക്കോളാം. അടുത്ത ക്വസ്റ്റ്യൻ, അർജുന്റെ തിരിച്ചു അർജുന്റെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഗോൾ ടു ബി അച്ചീവ്ഡ്. ഷോമി ഷോമി സിനിമ. സിനിമ എന്ന് അതിൽ എന്താണെന്നൊന്നും എഴുതിയിട്ടില്ല. സിനിമ മറ്റേ ഇതാണ് ഒരു സിനിമ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മീഡിയം മാത്രമേ പറയുന്നുള്ളൂ. മൂവി ഡയറക്ഷൻ സിനിമ തന്നെയാണെന്നുള്ള ഓഫ് കോഴ്സ് ആണ്. അല്ല കറക്റ്റ് കറക്റ്റ് ആണ്. നിങ്ങള് ഇത്തരം പരിധി ഉണ്ടായിരുന്നില്ലേ. ദുർഗയ്ക്ക് പോകാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇടം, ഇഷ്ടമുള്ള ഒരു പ്ലേസ്. ഓക്കേ, സോ ആക്ച്വലി വി വർ പ്ലാനിംഗ്, ഈ കോവിഡ് കാരണം പോകാൻ പറ്റിയില്ല. ഓക്കേ കാണിച്ച് മാൽഡീവ്സ്. വോ സൂപ്പർ, യാത്രയിലൊക്കെ പുലിയാണെന്നല്ലേ. ഓക്കേ ദുർഗയുടെ ഫേവറേറ്റ് കളർ, ഒറ്റ കളർ എഴുതാവുള്ളേ. ചില പറയുമ്പോൾ എനിക്ക് ആഷ് ഗ്രീൻ വൈറ്റ് ഒക്കെ ഇഷ്ടമാണെന്ന് പറയും. നല്ല പുള്ളിക്കറിയാം.
Really? Show me. ഞാൻ കഴിഞ്ഞ ഷോയില് പറഞ്ഞതാ. സത്യം മറന്നുപോയി. കാണിച്ച് കാണിച്ച്. അത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളറാ. കാണിക്ക് കാണിക്ക്. ബ്ലാക്ക്. ബ്ലാക്കും വൈറ്റും ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള വ്യത്യാസം അതിൽ നിങ്ങൾ. അതാണ് ഞങ്ങൾ. അതാണ് ഞങ്ങൾ എന്നല്ലേ. ഉണ്ണിയുടെ ഇഷ്ടപ്പെട്ട കളറാണ് വൈറ്റ്. ഓക്കേ. ദുർഗയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെ കംഫർട്ടബിൾ ഡ്രസ് ടു വിയർ. ഇഷ്ടപ്പെട്ട ഡ്രസ് ആണോ? എന്നിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ഡ്രസ്. ഇടാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്. ഇൻസൈഡ് ഹോം ഓർ ഔട്ട്സൈഡ്? ഔട്ട്സൈഡ്. ഔട്ട്സൈഡ്. ഞാൻ ഇഷ്ടപ്പെട്ട ഡ്രസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് ഇതാണ് കല്യാണം കഴിഞ്ഞാലും എനിക്ക് ഇതാണ്. ഞാൻ കണ്ണിക്കൂട വരെ സംസാരിക്കും. ഒരു വിശ്വാസമില്ല എനിക്ക്. അല്ല ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ഇതാണ് ഇടാൻ ഇഷ്ടം. ഓക്കേ കാണിച്ചേ. എന്താണ്? എന്താണ്? വാട്ട്? ഷോർട്സ് ആൻഡ് അല്ല എനിക്ക് സാരി ഇഷ്ടം. അവിടെ കാണിച്ചേ. അവിടെ കാണിച്ചേ. ദുർഗയ്ക്ക് അല്ലെങ്കിൽ അർജുന് ദുർഗയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരൊറ്റ പോയിന്റ്. സ്നേഹം എന്ന് പറഞ്ഞ് പറയരുത്. ആ കണി what caring okay. Fine super what you move on loving aanallo avade thette kanje loving kanje loving adine vera vera form aanu appo koyappilla ningala mark ezhuthikano tick tick okay seri aanalle adutathu arjuna durgayile ethu ishtapetta oru beautiful quality adine illa nerthiyum parna quality chumma irunnalle alla arjuna parnanda നേരത്തെ ദുർഗയ്ക്ക് അർജുൻ നേരെ തിരിച്ചാണ് ചോദിക്കുന്നത്. നേരെ തിരിച്ച് അതെ ദുർഗയ്ക്ക് അർജുനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി അതാണ്. എനിക്ക് ഉണ്ണിയേട്ടന് ഇഷ്ടപ്പെട്ട ക്വാളിറ്റി നേരെ ഞാൻ തിരിച്ചായിരുന്നു ചോദിച്ചത്. ഇത് തിരിച്ചു അറിയില്ല ഉറപ്പാണോ? ഷോമി 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 അർജുന് മേടിക്കാൻ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇനി മേടിക്കാൻ ആഗ്രഹമുള്ള ഒരു കാർ അല്ലെങ്കിൽ ബൈക്ക്. ഇനി നെക്സ്റ്റ് ടാർഗറ്റ് ഇനി അത് ആ വണ്ടി മേടിക്കണം എന്ന് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മേടിക്കണം എന്നില്ലെങ്കിലും വഴി കൂടെ പോകുമ്പോൾ വാവ് ദാറ്റ് കാർ ഈസ് കൂൾ എന്ന് പറയാറുണ്ടോ? സംശയമായിട്ട് എഴുതിയതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ട് വന്നത്. നിങ്ങൾ രണ്ടുപേരില് ചിലവര് ഹസ്ബൻഡ് വൈഫിന്റെ ഫോൺ ചെക്ക് ചെയ്യാറില്ല, ചിലപ്പം വൈഫ് ഹസ്ബൻഡിന്റെ ഫോൺ ചെക്ക് ചെയ്യാറില്ല. പക്ഷെ നിങ്ങളിൽ ആരാണ് കൂടുതൽ പൊസസീവ് അല്ലെന്നുണ്ടെങ്കിൽ ഫോൺ ചെക്ക് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു വ്യക്തി കൂടുതൽ പൊസസീവ്? കഞ്ചി ദുർഗ കഞ്ചി ഒരു വ്യക്തി ആ വ്യക്തി പെട്ടെന്ന് ചിലപ്പോ ആ പ്രോബ്ലം മാറ്റാൻ വേണ്ടി അടുത്ത് ചെന്നിട്ട് പ്ലീസ് പ്ലീസ് സോറി ഒക്കെ പറയുന്ന വ്യക്തിയായിരിക്കും. പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് പെട്ടെന്ന് അണയുകയും ചെയ്യും. വെരി വെരി പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാൾ ദുർഗയായിരിക്കും. നിങ്ങളുടെ പാർട്ട്ണറിന് ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പുകളുടെ എണ്ണം എത്ര ബ്രേക്കപ്സ് ഉണ്ട്? എത്ര റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്? സീരിയസ് റിലേഷൻഷിപ്പ് സീരിയസ് മാത്രം. ഞാൻ പുള്ളിയുടെ അല്ലേ കറക്റ്റ് ആണെന്ന് ഈശ്വര പറയണം. ഇത് പുള്ളി എന്താണോ ദുർഗയുടെ ഇപ്പൊ എഴുതിയോ കൂടി നിൽക്കുന്നത്? അപ്പം ഇനി അർജുൻ പറഞ്ഞ എത്ര എത്ര അർജുൻ എത്ര റിലേഷൻഷിപ്പ് ദുർഗയ്ക്ക് വൺ കറക്റ്റ് ആണോ? നല്ല മനപ്പൊരുത്തുണ്ട്.
അപ്പോൾ ഈ ടാസ്ക് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 75-80% നിങ്ങൾക്ക് മനപ്പെടുത്തും. ദാറ്റ് ഈസ് ഗുഡ്. ഗുഡ് ജോബ്. ആദ്യത്തെ വശ കൂട്ടരുത്. 80% നിങ്ങൾക്ക് മനപ്പെടുത്തും. മതി മതിയല്ലേ? 80% അത് ഇനി അങ്ങോട്ട് പോകുന്നവരും അത് കൂടട്ടെ, കൂടട്ടെ, ഒരുപാട് കൂടട്ടെ. താങ്ക് യു. അത് കൂടും. ഞാൻ ചിത്രമൊക്കെ വരച്ച് കളിക്കുന്നു.